വചനോദയം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. അക്കാലത്ത് യേശു പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി. അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു. പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് അവരിൽ നിന്ന് 12 പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പോസ്തോലന്മാർ എന്ന് പേര് നൽകി. അവർ പത്രോസ് എന്നവൻ പേര് നൽകിയ ശിമയോൻ, അവൻ്റെ സഹോദരനായ അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, പീലിപ്പോസ്, ബെർത്തലോമിയോ, മത്തായി, തോമസ്, ഹൽപ്പയുടെ പുത്രനായ യാക്കോബ്, തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ശിമയോൻ, യാക്കോബിൻ്റെ മകനായ യൂദാസ്, ഒറ്റുകാരനായി തീർന്ന യൂദാസ് കറിയോത്ത എന്നിവരാണ്. വചന വിചിന്തനം. ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ അയക്കപ്പെട്ടവരാണ് അപ്പോസ്തോലന്മാർ. പഴയ നിയമത്തിലെ 12 ഗോത്രങ്ങളുടെ പ്രതിരൂപമാണവർ. അവൻ അവരെ അടുത്തു വിളിച്ച് തിരഞ്ഞെടുത്ത് പേര് നൽകുന്നു. വചനം കേൾക്കാനും പറയാനും തുറക്കപ്പെട്ട കാതുകളോ അധരങ്ങളോ ഇന്ന് കേൾക്കുന്നുണ്ടോ പറയുന്നുണ്ടോ എന്നതാണ് ചിന്തനീയം. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിനായി എല്ലാം ഉപേക്ഷിച്ച് മരണം കൈവരിച്ച അപ്പോസ്തലന്മാരെ സഭ ഇന്ന് ഓർക്കുമ്പോൾ വിശുദ്ധ ശിമയോൻ്റെയും വിശുദ്ധ യൂദാ തദ്ദേവോസിൻ്റെയും എന്നോടുള്ള ചോദ്യം ഞാൻ എത്ര പേരോട് ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിച്ചു എന്നതാണ്. ക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുക എന്നതിനർത്ഥം ക്രിസ്തുവായി മാറുക എന്നു തന്നെയാണ്. 12 അപ്പോസ്തലന്മാർ തങ്ങളുടെ കുറവുകളെ ക്രിസ്തുവിൽ സമർപ്പിച്ചതുപോലെ നമ്മുടെ കുറവുകളെ അവിടെ നിന്ന് സമർപ്പിക്കാം. ക്രിസ്തു ശിഷ്യരായി സാക്ഷികളായി മാറാം.